പകല മുഴുവനും മുത്തുനബി തങ്ങളുടെ ദീനിന്റെ സേവനം രാത്രി ഒന്ന് കിടന്നുറങ്ങുമ്പോൾ ആ ഹബീബായ നബി തങ്ങളുടെ ചിരിക്കുന്ന മുഖമൊന്ന് കാണാൻ കഴിഞ്ഞാൽ അതുപോലെ വലിയ ഭാഗ്യമുണ്ടോ എന്റെ നല്ല ചെറുപ്പക്കാരാ സിനിമ കണ്ട് കണ്ണുകേട് വരുത്തിയിട്ട് മുത്തുനബി തങ്ങളെ കാണാനുള്ള അവസരം നഷ്ടപ്പെടുത്തല്ലേ മോനെ സീരിയലുകളിലെ കൽബ് കേട് വരുത്തിയിട്ട് റസൂലുള്ളാഹിനെ കാണാനുള്ള അവസരം കളയല്ലേ മോനെ എന്റെ ചെറുപ്പക്കാരികളായ സഹോദരിമാരെ സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും ടെലിവിഷനിലൂടെയാണെങ്കിലും സിനിമ കണ്ടും സീരിയല് കണ്ടും കൽബും കണ്ണും കേടുവരുത്തിയിട്ട് റസൂലുള്ളാഹിനെ കാണാനുള്ള അവസരം നഷ്ടപ്പെടുത്തല്ലേ നമ്മളുടെ വ്യക്തി ജീവിതം മോശമായാൽ ഹബീബായ തങ്ങളെ നമ്മളെ കാണൂല നമ്മളുടെ സ്വകാര്യ ജീവിതം വൃത്തികേടായാൽ ഹബീബായ തങ്ങൾക്ക് നമ്മളോട് ഇഷ്ടം വരൂല കണ്ടില്ലേ ഇമാം ബുഖാരി തങ്ങൾ കിടന്നുറങ്ങുകയാണ് ആരാണ് ഇമാം ബുഖാരി തങ്ങൾ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമാക്കിയ മഹാനാണ് വാപ്പ വലിയ സമ്പന്നനായിരുന്നു ആ സമ്പന്നനായ വാപ്പക്ക് വേണമെങ്കിൽ മകനെ കച്ചവടത്തിന് വിടാമായിരുന്നു അല്ലെങ്കിൽ ആ സമ്പത്ത് ഉപയോഗിച്ച് ഉമ്മയ്ക്ക് മകനെ കച്ചവടത്തിന് വിടാമായിരുന്നു പക്ഷേ ആ സമ്പത്ത് മുഴുവനും മകനാകുന്ന പണ്ഡിതനും സമ്പന്നനുമായ ഉപ്പാന്റെ സമ്പത്ത് കിട്ടിയ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹിമഹുല്ലാഹ് ആ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചത് മുത്തുനബി തങ്ങളുടെ ഹദീസ് പഠിക്കാനാണ് ഹദീസ് നേടാൻ വേണ്ടി ലോകത്ത് മുഴുവനും സഞ്ചരിക്കാനാണ് വളരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തു ഒരു ഹദീസ് ഒരു നാട്ടിലുണ്ടെന്നറിഞ്ഞാൽ അവിടേക്ക് പോയി ആ ഹദീസ് പഠിച്ചുപോയി സർവത്ര നീതിയോടെ ഹദീസ് പഠിച്ചു 7000 ചില്ലാനും ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ എഴുതിയപ്പോൾ ഓരോ ഹദീസും ഇന്ന അധ്യായത്തിൽ വെക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു അങ്ങനെ 15000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു സഹീഹുൽ ബുഖാരി എഴുതുമ്പോൾ അങ്ങനെയുള്ള ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരി എഴുതാനുള്ള കാരണം എന്താണെന്ന് അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ ഇമാമുൽ ഖസ്തല്ലാനി റഹിമഹുല്ലാ അതുപോലെ തന്നെ ഇമാമുൽ ഖുറാനി റഹിമഹുല്ലാ തുടങ്ങിയുള്ള മഹാന്മാരെല്ലാം എഴുതിയപ്പോൾ കാണാം ഒരിക്കൽ ഹബീബായ തങ്ങളെ കാണുകയാണ് അവിടുന്നതാ ഒരു വിശ്രമി കൊണ്ട് ഫാനിന് പകരം നമ്മൾ കാറ്റുകൊള്ളാൻ ഉപയോഗിച്ചിരുന്ന കൈകൊണ്ട് കാറ്റുകൊള്ളിക്കുന്ന സാധനമുണ്ടല്ലോ ആ വിശറി കൊണ്ട് ഇങ്ങനെ വീശിക്കൊടുക്കുന്നതാണ് കാണുന്നത് എന്താണ് അതിന്റെ വ്യാഖ്യാനമായി മഹാന്മാര് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ മേഖലയിൽ സംരക്ഷണം നൽകാനുള്ള സേവനം ചെയ്യുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇമാം ബുഖാരി തങ്ങളെയും സ്വപ്നം കാണുന്നു മുത്തുനബി തങ്ങൾ കാലുവെച്ച് നടക്കുന്ന ഓരോ കാൽപാദവും ഇമാം ബുഖാരി തങ്ങൾ ഒരടി തെറ്റാതെ പിന്തുടരുന്നതായി കാണുന്നു എന്തേ ഇതിന്റെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ സേവനമാണ് അതേ ഇമാം ബുഖാരി റഹിമഹുല്ലാ ഒരുപാട് തവണ ഹബീബായ തങ്ങളെ കണ്ടെന്ന് മാത്രമല്ല ഒരിക്കൽ കഅബയുടെ തണലിൽ നിന്നുകൊണ്ട് കിതാബ് വായിക്കുന്ന ഒരു മഹാനോട് ഉറക്കിൽ വന്നുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചു അല്ല നിങ്ങളെന്റെ എന്റെ കിതാബൊന്ന് വായിക്കാത്തത് അപ്പോൾ ചോദിച്ചു അല്ല തങ്ങളെ തങ്ങളുടെ കിതാബ് ഏതാണ് എന്റെ കിതാബാണല്ലോ അൽ ജാമിഉ സഹീഹ് ഇമാം ബുഖാരി തങ്ങൾ ക്രോഡീകരിച്ച ജാമിഉ സഹീഹ് എന്റെ കിതാബാണ് അതെന്തേ നിങ്ങളൊന്ന് വായിക്കാത്തത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ് ഇങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോഴും ഇടക്കൊന്ന് മയങ്ങുമ്പോഴും ഹബീബായ തങ്ങളെ കണ്ട് തങ്ങളുടെ ജീവിതത്തിന്റെ കാൽപ്പാടുകളെ പിന്തുടർന്ന മഹാനാണ് العالم العلامة الحافظ الحجة إمام بخاري رحمه الله
അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഇൽമു തരട്ടെ. അവിടുത്തെ കബറടക്കി കഴിഞ്ഞപ്പോൾ പരിസരത്തുള്ള മണൽ തെഴിക്ക് മുഴുവനും കസ്തൂരിയുടെ ഗന്ധമാണ്. ആളുകൾ വന്ന് ബർക്കത്തിന് മണ്ണെടുക്കാൻ തുടങ്ങി. അവസാനം കബർ തന്നെ പൊളിഞ്ഞു പോകുമോ എന്ന് പയർന്നപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റി ഏർപ്പെടുത്തി എന്ന് താരീഖുൽ ഇമാമുൽ ബുഖാരിയിലുണ്ട്. ആ ബുഖാരി ഇമാമതങ്ങൾ കനവിലും നനവിലും ഇരിപ്പിലും കിടപ്പിലും രാത്രിയിലും പകലിലും ഹബീബായ തങ്ങളെ കണ്ടുകൊണ്ട് ജീവിച്ച വലിയ മഹാനാണ്. അവിടുത്തെ ഗുരുവര്യരുടെ ഗുരുവര്യരായ നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുൽ ശാഫിഈ റഹിമഹുല്ലാ പേര് പറയുമ്പോൾ തന്നെ എന്തൊരു അഭിമാനമാണ്. ഈ മഹാന്മാരുടെ എല്ലാം പേര് പറയുമ്പോൾ തന്നെ എന്തൊരു അഭിമാനമാണ്. ആ ഇമാമുൽ ശാഫിഈ റഹിമഹുല്ലാ എല്ലാ രാത്രിയിലും എന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. ചിലപ്പോ തങ്ങളോട് പറയും, തങ്ങളെ എനിക്കിന്ന വിഷമമുണ്ട്, എനിക്കിന്ന പ്രയാസമുണ്ട്. ഉടനെ അവിടുന്ന് പറയും, അന വഹുറുക വനസനദുക വിഷമിക്കണ്ട മോനെ, ഞാനുണ്ട് താങ്ങായി, ഞാനുണ്ട് തണലായി, ഞാനുണ്ട് നിനക്ക് പിന്തുണയായി എന്നോട് പറയും. എന്റെ ദർസ് കേൾക്കാൻ ആളുകളോട് ശുപാർശ ചെയ്യും. എന്നെ ചിലപ്പോൾ അവിടുത്തെ മെമ്പറിൽ പിടിച്ചിരുത്തും. ചിലപ്പോൾ അവിടുത്തെ മുമ്പിലുള്ള തളികയിൽ നിന്നെനിക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ തരും. ആരാണ് ശാഫിമാപദങ്ങൾക്ക് മുത്തുനബി തങ്ങളെ കിനാവിൽ കൊടുത്ത സൽക്കാരമാണ്? ആ ഇമാമിനെ പിൻപറ്റുന്നവരല്ലേ ശാഫിഈകൾ? ഇമാം അബൂ ഹനീഫ തങ്ങളും മോശക്കാരല്ല, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും കുറവുള്ളവരല്ല, ഇമാം മാലിക് തങ്ങൾ 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയവരാണ്. എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കണ്ടവരാണ് ഈ ഇമാമീങ്ങളെല്ലാം. ഹബീബായ തങ്ങളെ കണ്ടില്ലേ? റബീഉൽ അവ്വലല്ലേ? വെള്ളിയാഴ്ച രാവല്ലേ? ഈ മജ്‌ലിസിൽ വെച്ചൊന്ന് ആഗ്രഹിച്ചുകൂടെ? അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാമെല്ലാമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണം. ഞങ്ങൾക്കൊരുപാട് തവണ അവിടുത്തെ മുനവ്വറായ മുഖം ഒന്ന് കാണിച്ചു തരണം. അല്ലാ, കർഷകരെ, എത്ര കർഷകരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടത്! കച്ചവടക്കാരെ, എത്ര നല്ല കച്ചവടക്കാരാണ് ഹബീബായ നബി തങ്ങളെ കണ്ടത്! ഭരണാധികാരികളെ, എത്ര നല്ല ഭരണാധികാരികളാണ് ഹബീബായ തങ്ങളെ കണ്ടത്! നൂറുദ്ദീനു സിംഗി തങ്ങളെന്ന ഭരണാധികാരിയോടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ കബറ് തുറക്കാൻ ആള് വരുന്നുണ്ട്, വേഗം അതൊന്ന് പ്രസിദ്ധിക്കണം എന്ന് പറഞ്ഞു. ആ ഭരണാധികാരി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭരണാധികാരിയായിരുന്നു, ഔറാദ് ചൊല്ലുന്ന ഭരണാധികാരിയായിരുന്നു, ദിക്ർ ചൊല്ലുന്ന ഭരണാധികാരിയായിരുന്നു. താരിഖുൽ മസ്ജിദ് നബവിയ ശരീഫിലെ ചരിത്രമുണ്ട്, വഫാഉൽ വഫ എന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രമുണ്ട്, താരിഖുൽ മദീനത്തുൽ മുനവ്വറയിലെ ചരിത്രമുണ്ട്, ദുർറുസ് സമീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രമുണ്ട്, ഇമാം യൂസുഫ് സാലിഹ് ഷാമി ചരിത്രം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയതാണ്. അല്ലയോ സാധാരണക്കാരെ, ഹബീബായ തങ്ങളെ കാണാൻ എത്രയോ സാധാരണക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നോട് എന്റെ ജീവിതത്തിൽ ആദ്യമായി ഹബീബായ തങ്ങളെ കണ്ടെന്ന സന്തോഷം പറഞ്ഞത് ഒരു 13 വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ആരാണ്? ഒരു സാനിറ്ററി കടയിൽ ജോലിക്കാരനായി നിൽക്കുന്ന ആളാണ്. അദ്ദേഹം എന്നോട് വന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കെന്റെ ഹബീബായ തങ്ങളെ കാണാനായി സമ്പൂർണമായി ഒന്ന് കാണാൻ അവിടുന്ന് ദുആ ചെയ്യണം. ഞാൻ അദ്ദേഹത്തോട് കണ്ട രംഗങ്ങളെല്ലാം ചോദിച്ചു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നല്ല വ്യക്തി ജീവിതമുള്ള ആളാണ്, നന്നായി സ്വലാത്ത് ചൊല്ലുന്ന ചെറുപ്പക്കാരനാണ്, നല്ല ചിട്ടയിൽ ജീവിക്കുന്ന ആളാണ്, ജമാഅത്ത് മുടക്കാത്ത ആളാണ്, ഒഴിവുള്ള സമയം മുഴുവനും സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്,
الله അദ്ദേഹത്തിനും നമുക്കും ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഏതെല്ലാം മേഖലയിലുള്ളവരാണ്, എത്ര ഉമ്മമാരാണ് സ്വലാത്ത് ചൊല്ലുന്നതായി കാണുന്നു അറിയുമോ? ചെറിയ പെരുന്നാളിന്റെ അന്ന് വഫാത്തായ ഇമാം ബുഖാരി തങ്ങളെ അക്കാലഘട്ടത്തിലുള്ള വലിയ ഒരു മഹാൻ നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. തങ്ങളോട് ചോദിച്ചു, തങ്ങളെ ആരെയാണ് കാത്തു നിൽക്കുന്നത്? അതേ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി വരാനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതേ സമയത്താണ് ഇമാം ബുഖാരി തങ്ങൾ വഫാത്തായത് എന്ന താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് കേട്ടോ. അങ്ങനെയല്ല മഹാന്മാരും ഹബീബായ തങ്ങളെ കണ്ടു. ഏത് മേഖലയിലുള്ളവരും സ്വലാത്ത് ചൊല്ലി മഹബത്ത് വെച്ചുകൊണ്ട് മുത്തുനബി തങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. റബീഉല്ലവലിലെ ഈ വെള്ളിയാഴ്ച രാവിലെ ഇവിടെ ഒരുമിച്ചുകൂടിയ നിങ്ങളോട് വലിയ ഇൽമ് പറയാൻ ഞാൻ ഒരു ആലിമല്ല, തഖ്‌വയിലേക്ക് നിങ്ങളെ ഉപദേശിക്കാൻ ഞാനൊരു മുത്തഖി ആയിട്ടുണ്ടോ? ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ വലിയ ബേജാറിലാണ്. കാരണം എന്റെ കയ്യിൽ വലിയ അമലുള്ള ആളല്ല. ഖൈറു തഖിയ്യൻ യഅ്മുറു നാസ ബിത്തഖാ തബീബു യുദാവി നാസ വഹുവ ഹലീലു. തഖ്വയില്ലാത്തവൻ ജനങ്ങളെ തഖ്വയിലേക്ക് വിളിച്ചാൽ രോഗി ഡോക്ടറായി ചമയം പോലെ ഇരിക്കുമെന്നല്ലേ പറഞ്ഞത്? അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരികളെ, മൊബൈലിൽ നിന്ന് വൃത്തികെട്ട ക്ലിപ്പൊക്കെ ഒഴിവാക്കണേ. വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും അനാവശ്യമായ ഒന്നും കാണല്ലേ, ഒന്നിലും ഇടപെടല്ലേ, വൃത്തികേടിന് വേണ്ടി സമയം ചെലവഴിക്കല്ലേ. സ്വലാത്ത് നന്നായി ചൊല്ലണേ. രാത്രി ഉളോടുകൂടി സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾക്കിനി എന്തെങ്കിലും കേട്ടുകൊണ്ട് ഉറങ്ങണമെങ്കിൽ നന്നായി മുത്തുനബിതങ്ങളുടെ മധുഹാകുന്ന ബുറുദ വെച്ചോ, അവിടുത്തെ നഅത്ത് ഷരീഫ് വെച്ചോ, എന്നിട്ടിങ്ങനെ സ്വലാത്തിലായി എന്നുറങ്ങട്ടെ. അങ്ങനെ കിടക്കുമ്പോൾ അതാ അതിഥിയായി വരാനുള്ളതാരാണ്. എന്തൊരാനന്ദമാണ്, എന്തൊരു സുഗന്ധമാണ്, എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരാനന്ദമാണ്. ലോകത്ത് പിന്നൊരു രാജാവിനെയും കാണാൻ പൂതി വരില്ല. ലോകത്ത് പിന്നൊരു നേതാവിന്റെ മുമ്പിലും ചെല്ലാൻ മോഹം വരില്ല. അങ്ങനെയുള്ള തികവിന്റെ നേതാവായ സമ്പൂർണതയുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് അവിടുത്തെ മദീനയെ ആസ്വദിച്ചുകൊണ്ട് നമുക്കൊന്ന് കിടക്കണം, നമുക്കൊന്ന് ഉറങ്ങണം, നമുക്കൊന്ന് ഉണരണം, നമുക്കൊന്ന് ജീവിക്കണം. ഒരു ദിവസം നമ്മളെല്ലാം ഇവിടെ നിന്ന് യാത്രയാകും. അന്ന് മുത്തുനബിതങ്ങൾ നമ്മളെ കബറിൽ ആശ്വസിപ്പിക്കാൻ വേണം. അല്ലാഹ് അങ്ങനെ ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. ഈ മജ്‌ലിസിൽ വെച്ച് തൗബ ചെയ്തോ അന്യ പെണ്ണിനെ പ്രേമിച്ച കൽബുള്ള ചെറുപ്പക്കാരുണ്ടോ? ഒഴിവാക്കിയിട്ട് സ്വലാത്ത് ചൊല്ലി മുത്തുനബിതങ്ങളെ ഇഷ്ടം വെച്ചോ? അന്യ പുരുഷന്മാരെ പ്രേമിച്ച പെൺകുട്ടികളുണ്ടോ? ഇപ്പോൾ തന്നെ കൽബിൽ നിന്നൊഴിവാക്കിയിട്ട് ലോകത്തിന്റെ രാജാവായ മുത്തുനബിതങ്ങളെ സ്നേഹിച്ച് സ്വലാത്ത് ചൊല്ലിക്കോ. അവസാനം അല്ലാഹു പരലോകത്ത് ചൊല്ലുമ്പോ ഹബീബായ തങ്ങളുടെ ചാരത്ത് ചൊല്ലാൻ എനിക്കർഹതയുണ്ടോ? നമുക്കർഹതയുണ്ടോ? ഒരു വകുപ്പും കാണുന്നില്ല. കാരണം എത്ര സ്വഹാബത്താണ്, എത്ര ഇമാമിങ്ങളാണ്, എത്ര മഹാന്മാരാണ്. ഞാനൊന്ന് ആലോചിച്ചു നോക്കി, ഹബീബായ തങ്ങളുടെ ചാരത്ത് ചെന്ന് നിൽക്കാൻ എനിക്കെന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഒന്നും കാണുന്നില്ല. സിദ്ദീഖുല്ല കബറുതങ്ങൾ മാറിത്തരൂരല്ലോ. തങ്ങൾക്ക് വെള്ളം കൊണ്ട് കൊടുക്കാനൊന്ന് നോക്കിയാലോ? ഇവന് മസ്ബൂദതങ്ങൾ മാറിത്തരൂലല്ലോ. തങ്ങളുടെ മിസ്വാക്കൊന്ന് എടുത്തുകൊണ്ട് പോകാൻ നോക്കിയാലോ? ഇവന് മസ്ബൂദതങ്ങൾ മാറിത്തരൂലല്ലോ. തങ്ങളുടെ വിരിപ്പൊന്നെടുത്ത് കൊടുക്കാൻ നോക്കിയാലോ?
ബിലാല് ബിറബാഹ് തങ്ങൾ മാറിത്തരൂലല്ലോ, തങ്ങൾക്കൊന്ന് വെള്ളം കൊണ്ട് കൊടുക്കാനോ റബീഅത്ത് ബിൻ കഅബ് അൽഅസ്ലമി തങ്ങൾ മാറിത്തരൂലല്ലോ. അങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ അവിടെ അടുക്കാൻ എന്റെ കയ്യിലൊന്നും കാണുന്നില്ല. മഹാന്മാര് ചെയ്തതുപോലെ എന്തെങ്കിലും നമ്മളും ചെയ്തിട്ടുണ്ടോ? ഇമാമിങ്ങൾ കിതാബ് എഴുതിയിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ അത് പറയാനില്ല. ഉറക്കൊഴിഞ്ഞ് എൽമ പഠിച്ച് അധ്വാനിച്ചിട്ടുണ്ട്, നമ്മൾ ഇമാമിങ്ങളെ പോലെ എൽമിനെ മെനക്കെട്ടിട്ടില്ല. സ്വഹാബത്ത് ഷഹീദായിട്ടുണ്ട്, നമുക്കത് പറയാനില്ല. ദീനിനു വേണ്ടി ഒരു മുട്ടുസൂചി കൊണ്ട വേദന പോലും നമ്മൾ സഹിച്ചിട്ടില്ല. അതേ സമയത്ത് സ്വഹാബത്ത് എത്രയാണ് കഷ്ടപ്പെട്ടത്, നമ്മുടെ കയ്യിൽ ൊന്നും പറയാനില്ല. ഇനി രക്ഷപ്പെടാൻ ഒരു വഴി എന്താണ്? അവസാനം കാണുന്ന ഒരു മാർഗം, അല്ലാ ഞങ്ങളുടെ ഹബീബായ തങ്ങള് ലിവാഉൽ ഹംദും വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഞങ്ങളെ ഒന്ന് കിടത്തി തന്ന അവിടുത്തെ മനോഹരമായ കാലുകൊണ്ട് ആ വഴിയിൽ കിടക്കുന്ന ഉമ്മത്തിൽപ്പെട്ട ഒരാളെ അവിടുന്ന് മുത്തുനബിതങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടൂല. അവിടുന്ന് റഹ്മത്തിന്റെ കേദാരമാണ്, അവിടുന്ന് ഔദാര്യത്തിന്റെ ആരാമമാണ്. അപ്പോൾ അവിടുന്ന് മുന്നോട്ട് തട്ടി, മുത്തുനബിതങ്ങൾ മുന്നോട്ട് തട്ടിയത് കൂടെ വരുന്ന സിദ്ദീഖ് തങ്ങൾ പിന്നോട്ട് തട്ടൂല, ഉമറുൽ ഫാറൂഖ് തങ്ങൾ പിന്നോട്ട് തട്ടൂല. അങ്ങനെ ഹബീബായ തങ്ങൾ തട്ടി, സിദ്ദീഖുൽ അക്ബർ തങ്ങളും തട്ടി, അങ്ങനെ ഓരോരോ സ്വഹാബത്തും തട്ടി തട്ടി അവസാനം ഉമറുൽ ഖാദി തങ്ങളും സയ്യിദ് അലവി തങ്ങളും താജുൽ ഉലമാ തങ്ങളും നൂറുൽ ഉലമാ ഉസ്താദും അങ്ങനെ മഹാന്മാരെല്ലാം ഹബീബായ തങ്ങളുടെ ചാരത്തിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോഴെങ്കിലും ഇങ്ങനെ സാധുക്കളുടെ കാലിൽ പറ്റിപ്പറ്റിയെങ്കിലും ഞങ്ങൾക്ക് അവിടുത്തെ ജീവാറിലൊന്നെത്താൻ അവസരം നൽകണേ അല്ലാ. സമീപകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ഒരു സഹോദരി എഴുതുകയാണ്, അല്ലാ ഞാൻ മുത്തുനബിതങ്ങളുടെ കാലത്ത് അവിടുത്തെ തലപ്പാവിൽ അണിഞ്ഞ ഒരു തുണിക്കഷ്ണമായിരുന്നെങ്കിൽ എനിക്ക് അവിടുത്തെ കിരീടമാകാമായിരുന്നല്ലോ. അവിടുന്ന് വായിലിട്ടുകൊണ്ട് മിസ്വാക്ക് ചെയ്ത മിസ്വാക്കിന്റെ ഒരു കൊള്ളിക്കഷ്ണമായിരുന്നെങ്കിൽ എനിക്കവിടുത്തെ തിരുവായിൽ കിടന്ന് തിരിയാമായിരുന്നല്ലോ. അവിടുന്ന് ചെരുപ്പുണ്ടാക്കിയ ഉപകരണമായിട്ടാണ് എന്നെ പഠിച്ചതെങ്കിൽ അവിടുത്തെ കദമേ മുബാറക്കിൽ എനിക്കൊന്ന് അമർന്ന് കിടന്ന് സുഖിക്കാമായിരുന്നല്ലോ. അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നൊരു സഹോദരി എഴുതിയ കവിതയുടെ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു മഹബത്തെങ്കിലും നമുക്കുണ്ടോ? അല്ലാ ഞങ്ങൾ ഈ പാതിരാത്രിയിൽ വെള്ളിയാഴ്ച രാവിൽ നിന്റെ കലാമാകുന്ന ഖുർആൻ മനഃപ്പാടമാക്കിയ മക്കളെ ആദരിച്ചുകൊണ്ട് ആ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് ഹബീബിന്റെ മദ്ഹ് പറയാൻ ഒരുമിച്ചുകൂടി ഈ മജ്‌ലിസ് നാളെ ഞങ്ങൾക്ക് ലിവാഉൽ ഹംദിന്റെ തണലിൽ ഒരുമിച്ചുകൂടാൻ കാരണമാക്കണം അല്ലാ. ഞങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ സ്വകാര്യ ജീവിതത്തിൽ വല്ല തെറ്റുകുറ്റങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചു തന്നെ ഞങ്ങളെ ശുദ്ധീകരിച്ച് ഇനി തെറ്റില്ലാത്തൊരു നല്ല ജീവിതം നൽകി ഹബീബിന്റെ പൊരുത്തത്തിലാക്കി ഞങ്ങളെ വളർത്തണം അല്ലാ. ഉമ്മമാരെ സ്വലാത്ത് ചൊല്ലിക്കോ, പെങ്ങന്മാരെ മുത്തുനബിതങ്ങളെ ഇഷ്ടം വെച്ചോ, ചെറുപ്പക്കാരെ ഹബീബായ തങ്ങളെ സ്നേഹിച്ചോ. അവിടുത്തെ ശാനും അവിടുത്തെ ശൗക്കത്തും ലോകത്തെ മുഴുവനും വിളിച്ചു പറഞ്ഞോ. ഈ ജീവിതം മുഴുവനും അവസാനം മദീനത്ത് ചെന്ന് അവിടുത്തെ നടക്കുന്ന തിരു ഖബ്റു ശരീഫിന്റെ ചാരത്തുള്ള ജന്നത്തുൽ ബഖിയിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് കിടക്കാൻ ഒരവസരം നൽകണം അല്ലാ.
ഈ ഭാഗത്ത് കദീനി ദഅവത്തിന്റെ രംഗത്ത് വലിയ സഹായമായിരുന്ന മുഹമ്മദ് കുഞ്ഞി ഹാജി അവർക്ക് അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ പേരിലല്ല ഞാൻ അൽഹംദുലില്ല പറഞ്ഞത് റബീഉൽ അവ്വല് 12 ന് മദീനത്ത് എത്താൻ ഭാഗ്യം കിട്ടിയില്ലേ പരിശുദ്ധമായ കഅബത്തിന്റെ ചാരത്ത് വെച്ച് ലോകത്തോട് വിട പറഞ്ഞില്ലേ ജന്നത്തുൽ ബഖിയയിൽ കിടക്കുന്നില്ലേ മരണം ഏതായാലും എല്ലാവർക്കും ഉള്ളതല്ലേ അത് നല്ല സ്ഥലത്താകുന്നത് നല്ല സമയത്താകുന്നത് അതും നിരന്തരമായി നോമ്പെടുത്തതിനു ശേഷമാകുന്നത് എന്തെല്ലാം വലിയ നന്മകളാണ് അവർക്ക് കിട്ടിയത് അത് മഹാന്മാരായ സയ്യിദന്മാരെ മുറുകെ പിടിച്ച് ആലിമീങ്ങളുടെ തണലിൽ നടന്നതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയതാണ് അല്ലാഹു അദ്ദേഹത്തിന്റെ പരലോക പദവികൾ ഉയർത്തി കൊടുക്കട്ടെ നമ്മുടെ എല്ലാം ആക്കിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ അവസാനം ഹബീബിന്റെ ചിരിക്കുന്ന മുഖം കണ്ട് അല്ലാഹുവിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നൽകണം ഈ മജ്‌ലിസിലുള്ള എല്ലാവരോടും എനിക്ക് അവിടുന്ന് വളരെ വിനയത്തോടെ പറയാനുള്ളത് നല്ല മനസ്സാന്നിധ്യത്തോടെ സ്വലാത്ത് ചെല്ലണം എന്നിട്ട് മുത്തുനബി തങ്ങൾക്കൊന്ന് സലാം പറയണം ഈ മജ്‌ലിസിൽ വെച്ചൊന്ന് ദുആ ചെയ്യണം ഖാലിഖായ റബ്ബ് ഔദാന്യവാനാണ് അവൻ നമ്മളെ വിട്ടൊഴിഞ്ഞ് കളയില്ല അവൻ വലിയ കാരുണ്യമുള്ളവനാണ് നമ്മൾ വസീലയാക്കുന്നത് മുത്തുനബി തങ്ങൾ എന്ന കേദാരത്തെയാണ് ഉമ്മബെങ്ങന്മാരെ ഈ രാത്രി നമുക്ക് നാളെ പരലോകത്ത് സന്തോഷിക്കാൻ പറ്റുന്ന രാത്രിയാകണം തഖ്വ വർദ്ധിക്കുന്ന രാത്രിയാകണം ഈമാനേറുന്ന രാത്രിയാകണം ഹറാമായ ഒരു കാഴ്ചയിലും പെടല്ലേ അന്യപുരുഷന്മാരോട് ഇടകളും ഈമാൻ കളയല്ലേ തഖ്വയോടെ ജീവിക്കണേ അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ കൃത്യത വേണേ നിസ്കാരം കളാക്കല്ലേ അല്ലാഹനെ പേടിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും പറഞ്ഞു ഞാൻ ഇക്കൂട്ടത്തിൽ ഒരു വേളു പറയാനും അർഹനല്ല ഞാൻ വളരെ സാധുവാണ് പാപിയാണ് നിങ്ങളെല്ലാം എനിക്ക് വേണ്ടിയും ദുആ ചെയ്യണം അല്ലാഹു നമ്മളെ മുഴുവനും മുത്തഖീങ്ങളിൽ പെടുത്തി തരട്ടെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് മദീനത്തേക്ക് സലാം ചൊല്ലണം എല്ലാവരും നല്ല മനസ്സാന്നിധ്യത്തോടെ ചൊല്ലണം ഹബീബായ തങ്ങൾക്ക് സലാം ചൊല്ലുകയാണ് ഇത്ര മഹാന്മാരാണ് സലാം ചൊല്ലിയപ്പോൾ മടക്കുന്നത് കേട്ടത് അതിനൊന്നും നമുക്ക് കഴിയുന്നില്ലെങ്കിലും മുത്തുനബി തങ്ങളുടെ ഇഷ്ടത്തോടെ അതൊന്ന് സ്വീകരിച്ചു തരണം ആ നല്ല മനഃചിന്തയോടെ സലാം ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ അല്ലാഹു നമ്മളെ തഖ്വയുള്ളവരാക്കി തരട്ടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് 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 അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി يا رسول الله خذ بأيدينا قلت حيلتنا وأنت وسيلتنا يا رسول الله الله تعالى نمكلم ورباد دون مدينة تتاك منام الكنان
അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ടു. അല്ലാഹുവിന്റെ ലിഖാബിന് പറ്റുന്ന മരണം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാരും ഇഖ്ലാസോടെ ആമീൻ പറയണം. ദുആ ഒരു ഉപചാരമല്ല, നമ്മുടെ ഖാലിഖായ റബ്ബിനോട് ചോദിക്കാം. അവിടെ കസേര എടുക്കുന്ന വോളണ്ടിയർമാര് അത് ആമീൻ ചൊല്ലേണ്ടവരാണെങ്കിൽ തൽക്കാലം ഒന്ന് നിർത്തി വെച്ചിട്ട് എല്ലാരും ദുആയിൽ പങ്കെടുക്കണം. ജല്ല ജലാലായ റബ്ബ് നമ്മുടെ ഈ മജ്‌ലിസിനെ കബൂൽ ചെയ്തു തരുമാറാകട്ടെ. ഏതായാലും എത്ര നേരം നമ്മുടെ പരിപാടി കഴിഞ്ഞു, ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് വോളണ്ടിയർമാര് വർക്ക് ചെയ്താൽ മതിയാവും. ഇൻഷാ 10 മിനിറ്റിന്റെ വലിയ വർക്കത്തും. അതുകൊണ്ട് എല്ലാ വോളണ്ടിയർമാരും മജ്‌ലിസിലേക്ക് ചേർന്നിരുന്ന ദുആയും നിങ്ങളുടെ ഓരോരുത്തരുടെ ആമീന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും നല്ല ഇഖ്ലാസോടുകൂടി ആമീൻ പറയുക. പ്രിയമുള്ളവരെ, ഈ പരിപാടിക്ക് വേണ്ടി ഒരു സംഭാവനയും നിങ്ങളോട് ചോദിക്കുന്നില്ല. സംഘാടകരാരും എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ട്.